ഓണപ്പൊലിയാട്ടത്തിൽ വളരെയധികം നിരവധി വിഭവങ്ങളുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓണപ്പൊലിയാട്ടത്തിലേക്ക്. നാഗഭൂതനാണേ പൂതൻ പെരിയവനേ. ഞാനും ഒരു ഗായകനായി മാറി. അത്ര മനോഹരമായ പാട്ടുകളും അത്ര മനോഹരമായ ഈണങ്ങളും ഒക്കെയാണ് നിങ്ങളെ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. വളരെ മനോഹരമായ പാട്ടുകളും അടിപൊളി പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു ഓണ വിരുന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി അടുത്ത് നമുക്ക് എന്താണ് തരാൻ പോകുന്നത്? ഇനി നമുക്കൊരു ഗോത്ര ഗാനത്തിലേക്ക് പോകാം. കാരണം നാടൻപാട്ടുകൾ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും നേരം നാട്ടുമ്പുറത്തിൻ്റെയും ഓണത്തിൻ്റെയും ഒക്കെ സംഗീതമാണ് നമ്മൾ കേട്ടത്. വള്ളൂനാടിൻ്റെ സംഗീതം കേട്ടു. ഇനി നമുക്കൊരു ഗോത്ര ഗാനം, വയനാട് അട്ടപ്പാടി മേഖലയിൽ കേട്ട് വരാറുള്ള ഗോത്ര വിഭാഗത്തിൻ്റെ ഒരു സോങ്ങാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അതിന് എന്തെങ്കിലും തയ്യാറെടുപ്പുകളുണ്ടോ അതോ? നമ്മുടെ പാട്ടുകാർ റെഡിയാണ്. പാട്ട് പാടുന്നത് വർഷ മുരുക്കുമ്പോഴാണ് ആ പാട്ട് പാടുന്നത്. ശ്രദ്ധേയമായൊരു ഗോത്ര സംഗീതമാണ് നമുക്ക്. ശരി, അപ്പൊ നമ്മൾ ഈ ഒരു ഗോത്ര സംഗീതം നമ്മൾ വിഷ്വലി ഒന്നും ചെയ്യുന്നില്ല, ഇല്ല, പാട്ട് പാടി പോവുകയാണ്. ഓക്കെ, വളരെ മനോഹരമായ ഒരു ഗോത്ര സംഗീതം തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് കണ്ടാലോ? തീർച്ചയായിട്ടും. ഓക്കെ. ലേക്ക്
നാടൻ പാട്ടിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചടുലതയാണ് അല്ലേ, ഒരു ഭയങ്കരമായിട്ടുള്ള ബീറ്റുള്ള മ്യൂസിക്കും അതുപോലെ തന്നെ അതിൻ്റെ ലൈൻസ്, പക്ഷേ നമ്മുടെ നിത്യജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ലൈൻസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. അത് നാടൻ പാട്ടിൻ്റെ ഒരു മാത്രം പ്രത്യേകതയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ജീവിതവുമായി ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പാട്ടുകളാണ് നാടൻ പാട്ടുകളായിട്ട് വരുന്നത്. എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും നാടൻപാട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത തന്നെ ജീവിതഗന്ധിയായ പാട്ടുകളാണ്. അനീഷ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, കെട്ടുപിണഞ്ഞു കിടക്കുന്ന പാട്ടുകളാണ്. പ്രത്യേകിച്ചിട്ടും പറമ്പിലും പാടത്തൊക്കെ പണിയെടുക്കുമ്പോൾ അധ്വാന ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി പാടിയിരുന്ന പാട്ടുകൾ, അപ്പം അതിലാണ്, അങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതൽ നാടൻപാട്ടുകൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നാടൻപാട്ടുകളെ ഇഷ്ടപ്പെടുന്നത്. ശരി, അപ്പോൾ ഇനി അടുത്തതൊരു ചടലമായ പാട്ട് തന്നെയാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതൊരു കളിയുമായി ബന്ധപ്പെട്ടൊരു പാട്ടാണ്, പ്രത്യേകിച്ചും ഉത്സവമായിട്ടൊക്കെ ബന്ധപ്പെട്ട. ഇതൊരു കൊട്ടുംകളി പാട്ട് വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു പാട്ടാണ്. ശ്രദ്ധേയമായ ഒരു കൊട്ടുംകളി പാട്ടാണ് കൊട്ടുംകളിപ്പാട്ട്. അതെ, ഒരുപാട് നാടൻപാട്ട് വിഭാഗങ്ങളുണ്ട്, അതിലൊരു വിഭാഗമാണ് കൊട്ടുംകളിപ്പാട്ട്. അപ്പോൾ അതിലെ ശ്രദ്ധേയമായ വരിയാണ് പാടുന്നത്. പാട്ട് പാടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ രഞ്ജിത്താണ്. ശ്രദ്ധേയമായൊരു പാട്ട് നമുക്ക് കേൾക്കാം. ശരി, നമുക്ക് ആസ്വദിക്കാം കൊട്ടും കളിപ്പാട്ട്. താങ്ക് യു. പൂവാടി പൂവാടി പെണ്ണേ, പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണേ, പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണേ, പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണേ, പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. അമ്മ നടക്കാവിൽ ചെന്നാൽ, അമ്മ നടക്കാവിൽ ചെന്നാൽ ആർപ്പുവിളികളും താളങ്ങളും കാണാടി കാണാടി പെണ്ണെ, എണ്ണക്കറുപ്പുള്ള പെണ്ണഴവേ. പൂവാടി പൂവാടി പെണ്ണേ, പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. അമ്മ നടക്കാവിൽ ചെന്നാൽ, അമ്മ നടക്കാവിൽ ചെന്നാൽ ആർപ്പുവിളികളും താളങ്ങളും കാണാടി കാണാടി പെണ്ണെ, എണ്ണക്കറുപ്പുള്ള പെണ്ണഴകേ. പൂവാടി പൂവാടി പെണ്ണേ, പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. അമ്മ നടക്കാവും ചുറ്റി, അമ്മ നടക്കാവും ചുറ്റി, ഇഴക്കണ്ണം പാടത്ത് ചെന്നപ്പോഴേ, കരിങ്കാളി കണ്ണുമ്മ ദേവി, ചെമ്പുള്ളി കാളമണി കാട. പൂവാടി പൂവാടി പെണ്ണേ, പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. അമ്മ നടക്കാവും ചുറ്റി, അമ്മ നടക്കാവും ചുറ്റി, ഇഴക്കണ്ണം പാടത്ത് ചെന്നപ്പോഴേ, കരിങ്കാളി കണ്ണുമ്മ ദേവി, ചെമ്പുള്ളി കാളമണി കാട. പൂവാടി പൂവാടി പെണ്ണേ, പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. ആണാടും പെണ്ണാടും കൂടി, ആണാടും പെണ്ണാടും കൂടി, അമ്മ നടക്കാവിൽ ചെന്നപ്പോഴേ, കരിങ്കാളി കണ്ണുമ്മ ദേവി, ചെമ്പുള്ളി കാളമണി കാട. പൂവാടി പൂവാടി പെണ്ണേ, പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. പൂവാടി പൂവാടി പെണ്ണേ, അമ്മ നടക്കാവിൽ പൂവാടിയേ. ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കുറേ വിഷ്വൽസ് വരാറുണ്ട് അല്ലേ. അതിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്ന മാവേലിയുടെ രൂപം, മാവേലി, അതുപോലെ തന്നെ കഥകളി, അങ്ങനെ ഒരുപാട് രൂപങ്ങൾ നമ്മുടെ ഓണക്കാലമാകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരും. അത്തരത്തിലൊരു പെർഫോമൻസ് ആണെന്ന് തോന്നുന്നു, കാരണം എല്ലാവരും ഇങ്ങനെ അണിനിരന്ന് നിൽക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു പെർഫോമൻസിൻ്റെ പ്രത്യേകത? തീർച്ചയായിട്ടും ഒരു ഓണപ്പാട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം നമ്മുടെ ഓണത്തിൻ്റെ നമ്മുടെ ഒരു ചിത്രം എടുക്കുമ്പോൾ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരു രൂപമാണ് കഥകളി.
നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷേ ലോക പ്രശസ്തി ആർജിച്ചൊരു കലാരൂപം കൂടിയാണ് കേരളത്തിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള കഥകളി. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഓണത്തിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് മഹാബലിയുടെ മുഖമാണ്. എന്ത് ഓണം തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ മഹാബലിയെ നമ്മുടെ കേരളത്തനമയുള്ള കഥകളിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോമ്പിനേഷൻ ആയിട്ട് നമ്മളൊരു പാട്ട് ഓണപ്പാട്ട് പാടുകയാണ്. പാട്ട് പാടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ മനു കല്ലറയാണ്. വേഷങ്ങളായിട്ട് നിൽക്കുന്നവർ മഹാബലിയായി വന്നിരിക്കുന്ന സജീവമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കഥകളി വേഷം ചെയ്തിരിക്കുന്നത് സോനുവും അതോടൊപ്പം തന്നെ അച്ചുവുമാണ്. ഓക്കെ, അപ്പം നമുക്ക് കിച്ചു കിച്ചുവാണ്, സോനുവും കിച്ചുവുമാണ്. അതോടൊപ്പം അതിലെ സ്ത്രീവേഷം മിനുക്ക് വേഷം ചെയ്തിരിക്കുന്ന രാജിയാണ്. അങ്ങനെ വളരെ വിഷ്വലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസിലേക്കാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമുക്ക് ആസ്വദിക്കാം ആ ഒരു ഓണം പെർഫോമൻസ്. തീർച്ചയായിട്ടും. ഒരാണ്ടിൽ ഒരു കേളാണ് എൻ്റെ മാവേലിയുടെ തേരിൽ വരവ്. ഒരാണ്ടിൽ ഒരു കേളാണ് എൻ്റെ മാവേലിയുടെ തേരിൽ വരവ്. ഉത്തരാടം നല്ല ഉച്ച നേരത്താണ് മാവേലിയുടെ തേരിൽ വരവ്. ഉത്തരാടം നല്ല ഉച്ച നേരത്താണ് മാവേലിയുടെ തേരിൽ വരവ്. മാവേലി മരണാവടി എന്തെല്ലാം ദോഷമുണ്ട്. മാവേലി മരണാവഴിയിലെ എന്തെല്ലാം കോശമുണ്ട്. ഉത്തരാടം നല്ല ഉച്ച നേരത്താണ് മാവേലിയുടെ തേരിൽ വരവ്. ഉത്തരാടം നല്ല ഉച്ച നേരത്താണ് മാവേലിയുടെ തേരിൽ വരവ്. മാവേലി മരണാവഴിയിലെ എന്തെല്ലാം കോശമുണ്ട്. മാവേലി മരണാവഴിയിലെ എന്തെല്ലാം കോശമുണ്ട്. വളരെ മനോഹരമായ വിഷ്വൽസുള്ള ഒരു സോങ് ആണ് നമ്മൾ കണ്ടത് അല്ലേ. ഒരു കഥകളിയും മാവേലിയും അതുപോലെ തന്നെ കൃഷ്ണനാട്ടം ഒക്കെ വളരെ അധ്വാനമുള്ളൊരു ജോലിയാണ്. അപ്പോൾ ഈ ഒരു കരവിരുത് എങ്ങനെയാണ്, ഈ ഒരു ആർട്ട് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിൻ്റെ പിന്നിൽ വലിയ അധ്വാനമുണ്ട്. അപ്പോൾ ആ അതിൻ്റെ അധ്വാനത്തിൻ്റെ അതിൻ്റെ ഭൂരിഭാഗം കാര്യങ്ങളും ചെയ്ത ഒരു വ്യക്തി ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ കൂടി ഈ വേദിയിലേക്കൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് പരിചയപ്പെടുത്തുകയാണ്. വൈശാഖ് കല്ലറ എന്നാണ് പേര്. വൈശാഖ് കല്ലറ. അതെ, നമ്മുടെ ഈ ഇപ്പം നമ്മൾ ഈ കണ്ട പ്രോപ്പർട്ടീസ് എല്ലാം
കഥകളിയായാലും അതുപോലെ തന്നെ നേരത്തെ കണ്ട മലവാഴിയാട്ടമായാലും അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കലാരൂപങ്ങളും നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് വൈസാ കലറയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേജ് വർക്ക് ആർട്ട് വർക്കുകൾ പൂർത്തിയാക്കിയത് വൈസാ കലറയാണ്. അതോടൊപ്പം തന്നെ വൈസാ കലറിന് ഒരു സഹായി കൂടിയുണ്ട്, ജിതിൻ അരുവിക്കര. അദ്ദേഹം ഇവിടെ സാധനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിചയപ്പെടാൻ സാധിക്കുന്നില്ല. അപ്പോൾ രണ്ടുപേരുമാണ് ശരിക്കും നമ്മുടെ തലകൾ എന്ന് പറയുന്നത്, നമ്മുടെ ആർട്ട് വർക്കിൻ്റെ തലകൾ എന്ന് പറയുന്നത്. അപ്പോൾ വൈശാഖിനും ജിതിനും എല്ലാവിധ ആശംസകളും. ഇനിയും ഇനിയും ഒരുപാടൊരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. അപ്പം നമുക്കിനി അടുത്ത പാട്ട് കാണണ്ടേ അല്ലേ? പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നു. ഏത് പാട്ട് അടുത്ത് വരാൻ പോണേ? അടുത്ത് വരാൻ പോകുന്ന പാട്ട് ഒരു ഇപ്പോൾ ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഒരു പാട്ടാണ്. കാരണം നമുക്കറിയാം യൂട്യൂബിലൂടെ വളരെയധികം പാട്ടുകൾ വൈറലായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വൈറലായ ഒരു പാട്ട്, ശ്രദ്ധേയമായ ഒരു കന്നഡ ഫോക്ക് സോങ് ആണ്. ആ പാട്ടുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി സ്നേഹയും അതോടൊപ്പം കൂട്ടുകാരികൾ എത്തുകയാണ്. നമുക്ക് ആസ്വദിക്കാം കന്നഡ ഗാനം. കേട്ടതൊക്കെ മനോഹരം, കേൾക്കാനിരിക്കുന്നത് അതിമനോഹരമാണെന്നല്ലേ പറയുന്നത് അല്ലേ? നമ്മളൊരു മനോഹരമായ അടിപൊളി ഒരു കന്നഡ പാട്ട് കേട്ടു. ഇനി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, വൈൻഡപ്പിൻ്റെ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു അടിപൊളി പാട്ട് പാടി വൈൻഡപ്പ് ചെയ്താലോ? ഏതാ പാടാം? തീർച്ചയായിട്ടും ഒരു ചടലതാളമുള്ളൊരു പാട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മധ്യകേരളത്തിൻ്റെ ഒരു നാട്ടുസംഗീതമാണ്. ഒരു തനത് പാട്ടിൻ്റെ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു പാട്ടാണ്. എഴുത്തുപാട്ടുകളും തനത് പാട്ടുകളുമുണ്ട്. അത് തനത് പാട്ടിൻ്റെ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ശ്രദ്ധേയമായ ഒരു പാട്ടുമായി നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ അനന്തു കായംകുളം എത്തുകയാണ്. ഓക്കെ, നമുക്ക് ആസ്വദിക്കാൻ നല്ലൊരു അടിപൊളി ഓണപ്പാട്ട്. തീർച്ചയായിട്ടും. ദയ്യം തകതകതോ തകതക ദയ്യം തരികിടതോ, 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 കന്നലി കുഞ്ഞളരേ, കന്നുമടിയെടുത്തേ എടയട കന്നലി കുഞ്ഞളരേ, തെയ്യം തകതകതോ തകതക തെയ്യം തരികിടതോ, തെയ്യം തകതകതോ തകതക തെയ്യം തരികിടതോ. തെയ്യം തകതകതോ തകതക തെയ്യം തരികിടതോ, തെയ്യം തകതകതോ തകതക തെയ്യം തരികിടതോ,
കള്ളങ്ങെടുത്തു വെച്ച് എടയട കള്ളങ്ങ് വാടിപ്പോയേ, കള്ളങ്ങെടുത്തു വെച്ച് എടയട കള്ളങ്ങ് വാടിപ്പോയേ. തെയ്യം തരികിടതോ, തെയ്യം തകതകതോ, തകതക തെയ്യം തരികിടതോ. കള്ളങ്ങെടുത്തു വെച്ച് എടയട കള്ളങ്ങ് വാടിപ്പോയേ, കള്ളങ്ങെടുത്തു വെച്ച് എടയട കള്ളങ്ങ് വാടിപ്പോയേ. തെയ്യം തകതകതോ, തകതക തെയ്യം തരികിടതോ, തെയ്യം തകതകതോ, തകതക തെയ്യം തരികിടതോ. മീനങ്ങെടുത്തു വെച്ച് എടയട മീനങ്ങ് ചാടിപ്പോയേ, മീനങ്ങെടുത്തു വെച്ച് എടയട മീനങ്ങ് ചാടിപ്പോയേ. മീനങ്ങെടുത്തു വെച്ച് എടയട മീനങ്ങ് ചാടിപ്പോയേ, മീനങ്ങെടുത്തു വെച്ച് എടയട മീനങ്ങ് ചാടിപ്പോയേ. പട്ടിങ്ങട്ടഴിച്ചു വിട്ട് എടയട കണ്ണങ്ങ വിടമില്ലേ, പട്ടിങ്ങട്ടഴിച്ചു വിട്ട് എടയട കണ്ണങ്ങ വിടമില്ലേ. പട്ടിങ്ങട്ടഴിച്ചു വിട്ട് എടയട കണ്ണങ്ങ വിടമില്ലേ, പട്ടിങ്ങട്ടഴിച്ചു വിട്ട് എടയട കണ്ണങ്ങ വിടമില്ലേ. ഓരോ ഓണവും നമുക്ക് മറക്കാനാകാത്ത ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. ഈ ഒരു ഓണവും എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. കാരണം അത്രയും മനോഹരമായ പെർഫോമൻസുകളാണ് ശ്രീ ബൈജുവിൻ്റെ നേതൃത്വത്തിൽ ഞാൻ കണ്ടത്. പ്രേക്ഷകർക്ക് ഹൃദ്യമായി ഇത് ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവർക്ക് ഒക്കെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. എസ്പെഷ്യലി ഏതെങ്കിലും ഒരു പേര് എടുത്തു പറയാനായിട്ട് തോന്നുന്നുണ്ടോ? എടുത്തു പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ റിതം സൈഡ് കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർത്തിട്ട് ഞങ്ങളുടെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നിവിടെ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി അവസരം ഒരുക്കി തന്ന ഫുതത്തങ്കാവ് ഇടയ്ക്കോട് ഫുതത്തങ്കാവ് ക്ഷേത്ര ട്രസ്റ്റ് ഭരണസമിതി അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ ട്രസ്റ്റ് അംഗങ്ങൾക്കും മറ്റനുബന്ധ പ്രവർത്തകർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം ഞങ്ങളിവിടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ലെനിൻ ഐരൂപ്പാറയ്ക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം ജയ്ഹിന്ദ് ടി വിയിലെ എല്ലാ പ്രവർത്തകർക്കും നന്ദി സ്നേഹം ഇഷ്ടം. ഈ ഓണം എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ മനോഹരമായത്, പ്രകൃതി ദുരന്തങ്ങളൊന്നുമില്ലാത്ത വളരെ ശോഭനമായ ഭാവിയായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുകയാണ്. നന്ദി, നമസ്കാരം.